ഇലക്ഷൻ സവാരി ഇന്ന് സഞ്ചരിച്ച വഴികളിലൂടെ പ്രേക്ഷകരെ കൂടി കൂട്ടിക്കൊണ്ടുപോകുന്നു. പല കാഴ്ചകൾ കണ്ടു, ഇനിയും പല കാഴ്ചകൾ കാണാനുണ്ട്. എന്തായാലും ഇന്ന് അവസാനം കണ്ട കാഴ്ചയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. യു ഡി എഫിന്റെ പ്രചരണവാചകം പുറത്തിറങ്ങിയിരിക്കുന്നു. നാട് നന്നാകാൻ യു ഡി എഫ് എന്നാണ് പ്രചരണവാചകം. നാട് എങ്ങനെ നന്നാക്കും, അല്ലെങ്കിൽ നാടിന് എന്തെങ്കിലും കുഴപ്പം ഇപ്പോൾ ഉണ്ടോ എന്നൊക്കെ യു ഡി എഫ് നേതാക്കൾ തന്നെയാണ് പറയേണ്ടത്. എൽ ഡി എഫ് വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ 5 വർഷം മുമ്പ് നടത്തിയ ചില വിക്രിയകളൊക്കെ അത് ഇന്നും നമ്മളതിന്റെ ഫലം അനുഭവിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും നാട് നന്നാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതിപ്പോൾ നിങ്ങൾ വന്നാലും ആര് വന്നാലും നാട് നന്നായി തന്നെ ഇരിക്കണം എന്നാണ് പറയാനുള്ളത്. ബി ജെ പിയുടെ വിജയയാത്ര തുടരുകയാണ്. ശ്രീ കെ സുരേന്ദ്രൻ ഇന്ന് വിജയയാത്രയ്ക്കിടയിൽ പ്രഖ്യാപിച്ചത്, ഇവിടെ ആൾക്കാരുടെ തലയെണ്ണി ആൾക്കാരെ ഈടുവെച്ച് സർക്കാർ കടം വാങ്ങിയിരിക്കുകയാണെന്നാണ്. കിഫ്ബി മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ പല പദ്ധതികളുമുണ്ട്. അപ്പോൾ ഈ പദ്ധതികളിലെല്ലാം കടം വാങ്ങി ആൾക്കാരെ വെച്ച് ആൾക്കാരുടെ തല എണ്ണി കടം വാങ്ങിയിരിക്കുകയാണ് എന്നാണ് ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞത്. ബാക്കി കാഴ്ചകൾ എന്തൊക്കെയാണ്? പി സി ജോർജ് പൂഞ്ഞാറിൽ മാത്രമേ മത്സരിക്കൂ എന്ന തീരുമാനം ഉറപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല ശ്രീ കെ സുരേന്ദ്രനുമായി പി സി ജോർജ് ചർച്ച നടത്തിയതായുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എൻ ഡി എയുടെ ഭാഗമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പിന്നെ അടിയന്തരാവസ്ഥ തെറ്റായിപ്പോയി എന്ന് ഒരു മഹാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ വാർത്തയായി ഇന്ന് കണ്ടത്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധി ഇവിടെയൊക്കെ വന്ന് കടലിൽ ചാടുകയും കാട്ടിൽ കയറുകയും ഒക്കെ ചെയ്തതല്ലേ. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അടിയന്തരാവസ്ഥ വലിയ തെറ്റായിപ്പോയി എന്നാണ് പറഞ്ഞത്. ഈ അടിയന്തരാവസ്ഥ എന്നാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മുത്തശ്ശി പ്രഖ്യാപിച്ചതിന്റെ വിശദാംശങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണോ യുവരാജകുമാരൻ ഈ പ്രസ്താവനകളൊക്കെ നടത്തുന്നത് എന്ന് മാത്രമേ ഇലക്ഷൻ സവാരിക്ക് ചോദിക്കാനുള്ളൂ. പിന്നെ കോഴിക്കോട് സിനിമാ സംവിധായകനും എഴുത്തുകാരനുമായ രഞ്ജിത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയാകാനില്ല എന്നറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം സ്ഥാനാർത്ഥിയാകും എന്നതിന്റെ സൂചനയുണ്ടായിരുന്നു. എ പ്രദീപ് കുമാർ തന്നെയായിരിക്കും ഇത്തവണ കോഴിക്കോട് നോർത്തിൽ മത്സരിക്കുക. എ കെ ബാലന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ശ്രീമതി ജമീല ബാലനും മത്സരിക്കില്ല എന്ന് എ കെ ബാലൻ തന്നെ പറഞ്ഞു. ഈ പറഞ്ഞതൊക്കെ, അതായത് ജമീല ബാലൻ മത്സരിക്കും എന്ന് പറഞ്ഞതൊക്കെ ശുദ്ധ പോഷകത്തരമായി പോയി എന്നൊക്കെയാണ് ബാലൻ തട്ടിവിട്ടത്. പിന്നെ നമ്മുടെ ഇബ്രാഹിം കുഞ്ഞ്, പാലാരിവട്ടം ഇബ്രാഹിം കുഞ്ഞ് കോടതിയെ കബളിപ്പിച്ചാണോ ജാമ്യം നേടിയത് എന്ന ചോദ്യം ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നു. പാവം, ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി ജാമ്യം വളരെ ഗുരുതരമായ രോഗമാണെന്നാണ് പറഞ്ഞത്. അതിന് ജാമ്യം കിട്ടിയ പിറ്റേ ദിവസം അദ്ദേഹം പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അല്ല, കോടതിയൊന്നും കാണാതെ പോകില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യബോധമെങ്കിലും ഇബ്രാഹിം കുഞ്ഞിന് വേണമായിരുന്നു. പിന്നെ ഇബ്രാഹിം കുഞ്ഞ് മത്സരിച്ചാൽ യു ഡി എഫിന് അല്ലെങ്കിൽ ലീഗിന് വോട്ട് കുറയും എന്ന ധാരണ ലീഗിനുള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ അതും ഒരു പ്രശ്നമായി അവശേഷിക്കും. ഇരട്ടപ്രഹരമാണിപ്പോൾ ലീഗിന് കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ഇനി പെട്രോളും ഡീസലും ഒക്കെ 60 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അതിന്റെ കണക്കുകൂട്ടലുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരിക്കുന്നു ശ്രീ കുമ്മനം രാജശേഖരൻ. ജി എസ് ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുതൽ ഏകീകൃതമായ ഒരു സംവിധാനത്തിലേക്ക് ഈ ഇന്ധനവില മാറും. അതുകൊണ്ട് അത് അങ്ങനെ പറ്റും എന്നതിന്റെ കൃത്യമായ കണക്കുകളും ശ്രീ കുമ്മനം അവതരിപ്പിക്കുകയുണ്ടായി. എന്തൊക്കെയായാലും തോമസ് ഐസക് ഇത് കേട്ട് ഇനി അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് വീണ്ടും പറയാത്തത് നമ്മുടെ ഭാഗ്യം. പിന്നെ ചങ്ങനാശ്ശേരിയിലെ കഥ പറയാതിരിക്കുക ഭേദം. ചങ്ങനാശ്ശേരിയിൽ ഇപ്പോൾ ഈ ജോസ് കെ മാണിക്ക് മത്സരിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആന്റണി രാജുവിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ട്, അവർക്ക് മത്സരിക്കണമെന്നുണ്ട്. സി പി ഐക്ക് മത്സരിക്കണമെന്നുണ്ട്. കാഞ്ഞിരപ്പള്ളി കൊടുത്തില്ലെങ്കിൽ സി പി ഐക്ക് ചങ്ങനാശ്ശേരി തന്നെ കൊടുത്തേ പറ്റൂ എന്ന ഉറച്ച നിലപാടിലാണ്. അപ്പോൾ ജോസ് കെ മാണി ഇന്നിപ്പോൾ എൽ ഡി എഫ് നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷം പറഞ്ഞത് എന്താണ്? പ്രതീക്ഷയുണ്ട്, ചോദിച്ച സീറ്റുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടും, ജയിക്കും എന്നും പ്രതീക്ഷയുണ്ടെന്നാണ് ജോസുമോൻ പറഞ്ഞത്. എന്തായാലും പ്രതീക്ഷകളൊക്കെ അതുപോലെ തന്നെ നടക്കട്ടെ. സി പി ഐ ഇപ്പോൾ അല്പം ചില സീറ്റുകളുടെ കാര്യത്തിലൊക്കെ ഇടഞ്ഞു നിൽക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. യു ഡി എഫിൽ നാളത്തോടുകൂടി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ ഏതാണ്ടൊരു തീരുമാനമാകുമെന്നാണ് രമേശ് ചെന്നിത്തല ഈ നാട് നന്നാകാൻ യു ഡി എഫ് എന്ന ഈ ആപ്തവാക്യം പുറത്തിറക്കിക്കൊണ്ട് പറഞ്ഞത്. എൽ ഡി എഫിന്റെ കാര്യത്തിലും സമാനമായി തന്നെ നാളെയോ മറ്റന്നാളോ അതിന്റെ തീരുമാനമുണ്ടാകും എന്നറിയുന്നു. പിന്നെ ബി ജെ പിയിൽ നിന്ന് ഉള്ള ഒരു വാർത്ത ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കിട്ടിയത്, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇ ശ്രീധരനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് നേരത്തെ പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല പ്രചരണത്തിന് അവർ മുന്നിൽ തന്നെ ഉണ്ടാകും എന്ന പ്രസ്താവനയും ശ്രീമതി ശോഭ നടത്തിയിരുന്നു. എന്നിട്ടും ശ്രീമതി ശോഭാ സുരേന്ദ്രനെ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയിൽ ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്ന് ഇലക്ഷൻ സവാരി കണ്ട കാഴ്ചകൾ. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ നാളെ നമുക്ക് കണ്ടതിനു ശേഷം ദാ ഇലക്ഷൻ സവാരിയുമായി മടങ്ങിയെത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.